हेलो। हाँ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ, ഞാൻ ലൈവിൽ ആരെങ്കിലും വരണ വരേക്കും. ഐ ക്യാൻ സീ വൺ പേഴ്സൺ നൗ, ദർ ആർ 54 പീപ്പിൾ. ഹൈ ഹൈ ഹൈ. ഇന്നത്തെ ലൈവിന് വരണേ, ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ ലൈവ് അധികം വരാറില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞും കൂടാ ഇതിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളത്. എന്തു തന്നെയായാലും ഇന്നൊരു പേർപ്പസ് ഉണ്ട് ലൈവ് വരണതില്. ഞങ്ങളുടെ പേജില് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഹൈ ഓൺ മ്യൂസിക് ഗെറ്റ് വേ. അതിന് ഫസ്റ്റ് ലൈവ് സെഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാറിലായിരുന്നു, ഇക്കോടോൺസ് മൂന്നാറില്. 17 ഫാമിലീസ് ആണ് അന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ലിസ്ണേഴ്സിനാണെങ്കിലും ശരി, ആസ് ആർട്ടിസ്റ്റ് ഞങ്ങൾക്കും അതെ, ഭയങ്കര നല്ലൊരു നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാൾ കൊണ്ട് ലൈവായിട്ട് പെർഫോം ചെയ്തു. ശ്രീ ഹരി ശിവരാമകൃഷ്ണൻ, ആര്യ ദയാൽ, അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പ്ലേ ചെയ്യാൻ മികച്ച ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ശ്രീനാഥ്, ലി ബോയ്, മിഥുൻ. അപ്പം വണ്ട് വാൾ മീഡിയ ആണ് ഇത്, ഇങ്ങനൊരു സീരീസ് സീരീസ് പ്രപ്പോസ് ചെയ്തതും അത് നടത്തുന്നതും ഒക്കെ. ഹൈ ഓൺ മ്യൂസിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വീഡിയോ സീരീസ് ആയിരുന്നു. അത് സിംഗിൾസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചായപ്പാട്ടാണെങ്കിലും, ആര്യയുടെ ലൈഫ് ഓഫ് റാം, പിന്നെ രണ്ടാമത്തെ പാട്ട് മല്ലികൈ വന്നു. അപ്പൊ അത് ഇനി ഒരുപാട് പാട്ടുകൾ ഒരുപാട് മ്യൂസിഷ്യൻസിനെ വെച്ചിട്ട് വണ്ട് വാൾ മീഡിയ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും കേട്ട് നല്ല നല്ല ഇഷ്ടമൊക്കെ അറിയിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇത് നോക്കണില്ല, അല്ലെ ഇതിന് അടിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ദിവ്യ വർഗീസ്, അജിത്, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ അപ്പൊ അതാണ് ഹൈ ഓൺ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സീരീസിന്റെ തന്നെ ലൈവ് സെഷൻസ് ആണ് ഹൈ ഓൺ മ്യൂസിക് ഗെറ്റ് വേ. അത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് മൂന്നാറിലെ ഇക്കോടോൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ വളരെ സേഫ് ആയിട്ടുള്ള ഈ കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ അതേപോലെ പാലിക്കപ്പെട്ടിട്ടുള്ള താമസവും ഒരുപാട് ആക്ടിവിറ്റീസും കൂടെ ഞങ്ങളുടെ മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഞങ്ങളോട് പറയുന്നത് നല്ല 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 സമയമായിരുന്നു എന്നാണ്. ബിക്കോസ് കഴിഞ്ഞ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മ്യൂസിക് ഇപ്പം ഓൺലൈൻ കേൾക്കുന്നുണ്ട്, എന്നാലും ലൈവ് കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ തിരിച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് ഭയങ്കര ഭയങ്കര സന്തോഷവും ഹെൽപ്പും ആയിരുന്നു. ഒരു പാട്ട് പാടാമോ സിത്തു ചേച്ചി? ഹായ് പറയാമോ സിത്തുമണി, നീ മുകളിലെ പാടാം. ആ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഹൈ ഓൺ മ്യൂസിക്കിന്റെ ഫസ്റ്റ് പാട്ടായിരുന്നു ചായപ്പാട്ട്, അത് പാടാം. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ കാലുമേൽ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ മേനയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. പാട്ടൊക്കെ എത്ര ആണെങ്കിലും പാടാലോ, സന്തോഷമല്ലേ ഉള്ളൂ. സോനറ്റ്, ചില പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റണില്ല. ശില്പ, ഇൻസ്പയറിംഗ് മെമ്മറി. ആ ഇൻസ്പയറിംഗ് മെമ്മറി ഒരു അക്കൗണ്ടിന്റെ പേരാണ്. മാളൂസ്, ലെന, ഷിജി. അറ്റൻഡ് ഹൈ ഓൺ മ്യൂസിക് അറ്റ് മൂന്നാർ വിത്ത് ഫാമിലി, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കണ്ടോ, ഒരാൾ പറഞ്ഞ കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. പാടാനാണെങ്കിലും ശരി, കേൾക്കുന്ന ആൾക്കാർ ഭയങ്കര നല്ല വൈബായിരുന്നു. എത്ര നാൾ കൂടിയിട്ടാണെന്ന് അറിയോ, ഒന്നൊരു ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്ത്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പെർഫോമൻസ്, നെക്സ്റ്റ് ലൈവ് വരുന്നത് വർക്കലയിലാണ്. മൂന്നാറെന്നും അറിയാലോ എല്ലാവർക്കും, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് വർക്കലയിൽ. അത് February 13th സെയിം ലൈനപ്പ് ആണ്. അതായത് ആര്യ ദയാലുണ്ട്, ഹരി ശിവരാമകൃഷ്ണൻ ഉണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ മ്യൂസിഷ്യൻസ് ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ വളരെ കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് ഓർ ടിക്കറ്റ്സ് ഓർ റൂം റിസർവേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യൂ. അങ്ങനെ ആവുമ്പം
നമുക്ക് പിന്നെ വീണ്ടും കാണാം. മൂന്നാറുള്ളത് പോലെ ആണെങ്കിൽ, അതുപോലെ എല്ലാം ഭംഗിയായിട്ട് വരികയാണെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏത് പാട്ടാ വേണ്ടേ? ആരതി റോയ്. ആരാടാ എന്റെ മൂക്കുത്തി കളിയാക്കുന്ന, ഊരി വെക്കണോ ഞാൻ? അങ്ങോട്ട് മോന്റെ പേര് മുകളിലേക്ക് പോയി, എങ്കിലും കാണാൻ പറ്റിയില്ല. ആദർശ്, ഏഞ്ചൽ, ബീങ് വൺ ഹു അറ്റൻഡ് ടോട്ടലി എൻഡോഴ്സിങ് ഇറ്റ്. ഓക്കെ, കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ. മൂന്നാർ അറ്റൻഡ് ചെയ്ത ആൾക്കാരും അതിനകത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, ഡിസ്കസ് ചെയ്താൽ അറിയാം. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഓക്കെ, ഇതിന്റെ ടിക്കറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവാന്നുള്ളതാണല്ലോ ഞാൻ പറയേണ്ടത്. വണ്ടർവാൾ മീഡിയയുടെ വെബ്സൈറ്റിൽ പോവാ, അതിൽ നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എഫ് ബി പേജിൽ നമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും, ഹരീഷ് ചേട്ടനും ഞാനും മാരിയും ഒക്കെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്മി ഇവിടെയുണ്ട്. ലക്ഷ്മിയാണ് ഞങ്ങൾ മൂന്ന് പേര്, ഞങ്ങൾ ഈ മൂന്ന് ആർട്ടിസ്റ്റുകളെ മാനേജ് ചെയ്യുന്ന ഞങ്ങളുടെ മുതലാളിയാണ് പോണത്. അപ്പം നനയുമി പാടാലോ. നനയുമി മഴ പോലെന്റെ മനസ്സേ, അറിയുമോ തിങ്കളെ നിന്റെ അരികെ, നിമിഷമേ പറയൂ ജീവിതം മോഹനം. കുറെ പാട്ട് ചോദിക്കുന്നുണ്ട്, കുറെ കുറെ പാട്ട് പാടാ കേട്ടോ. നീ മുഖിലോ പുതുമഴ മണിയോ, തൂവയിലോ ഇരുളല നിടലോ, അറിയില്ലിന്നു നീ എന്ന ചാരുത, അറിയാമിന്നിതാണെന്റെ ചേതന, ഉയരെ നിറയും അതിശയകരഭാവം. ഞാൻ ആരോടും മിണ്ടില്ല, എന്നെ എല്ലാം എല്ലാവരും കളിയാക്കാണ്. ഞാൻ ഈ മൂക്കുത്തി അഴിച്ചു വെക്കട്ടെ. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാണ്, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ ഈ ലൈവ് വരണേ. ഊരി വെച്ചു, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോ എത്ര നേരം പാടിയാലും ഇതിനെ കളിയാക്കി കൊണ്ടിരിക്കാം. ചുമ്മാ പറഞ്ഞാണ്, തമാശക്ക് വന്നതാണ്. പിന്നെ ഏത് പാട്ട് ചോദിക്കണേ? ഓക്കെ, പൊന്നിൻ കണിക്കുന്നാടി മുടി പൂത്തൊരുങ്ങും, ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാറിവളേ, കനവിലോ കുളിരുമാ വിരിയുമീ മുഖമിനി, മഷി തൊടാ മിഴിയിലോ പരലുകൾ പിടയവേ, അരുണമാ കവിളിലോ ഉലരിയോ ശലഭമോ, നടകളോ നദികളായി ഒഴുകിയോ, ചരാതുകൾ തോറും നിന്തിയോർമ്മയാ, തരാതി പോ ചാരുവാമും കള, ചുഴലുന്നൊരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനെരിയ. ഒരുപാട് പാട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയും? ലവ് യു ടു എന്ന് പറയും. പിന്നെന്താ പറയണ്ടേ? സ്നേഹമല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കൊടുക്കേണ്ടത് അല്ലേ? ഇനിയിപ്പോ വാക്സിനൊക്കെ വരാൻ പോവല്ലേ, അപ്പൊ ശരിയാവും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരിട്ട് കാണാനും പാടാനും പറയാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ഞാനൊരു ഒരു ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈ ഓൺ മ്യൂസിക് ലൈവ് സീരീസ് ഗെറ്റ് എവേ, അത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിലായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് വർക്കലയിലാണ്, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സെയിം ലൈനപ്പാണ്, ആര്യ ദയാൽ, ഹരീഷ് ശിവരാമകൃഷ്ണൻ ആൻഡ് മൈസെൽഫ്. നമുക്ക് ഇതേപോലെ ഇരുന്നിട്ട് രസമായിട്ട് ഇങ്ങനെ പാടി പറഞ്ഞ് സമയമെടുക്കാം. മാത്രമല്ല വളരെ എന്താ പറയുക, സേഫ് ആയിട്ടുള്ള സ്റ്റേ ആയിരിക്കും എന്നുള്ളത് വണ്ടർവാൾ മീഡിയയും ഗെറ്റ് താജ് ഗേറ്റ് വേ ഒക്കെ
അഷ്യൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടിക്കറ്റ്സും ഒക്കെ എങ്ങനെയാ ബുക്ക് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെയൊക്കെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്ത പോസ്റ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ വണ്ടർവാൾ മീഡിയയുടെ ഫേസ്ബുക്ക് പേജിലോ വെബ്സൈറ്റിലോ പോയിട്ട് നോക്കുക. മറക്കണ്ട, February 13th നടക്കാൻ പോകുന്നത് താജ് ഗേറ്റ് വേ വർക്കല. ഇനിയിപ്പോ എന്താ പാടണ്ടേ? മോള് ഇവിടെ ഇല്ല കണ്ണ, മോള് അപ്പുറത്താ ഉള്ളത്, അമ്മയുടെ കൂടെ ഇരിക്കണേ. ഞാനിപ്പോ ഈ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വേറെ ഒന്നുമില്ല വിശേഷങ്ങൾ പറയാൻ, നമുക്ക് നേരിട്ട് കാണാം. 3044 ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിപ്പോ സംസാരിക്കുന്നുണ്ട്. സോ താങ്ക്ഫുൾ. വേറെ എന്താ പറയാ, നിറച്ചും സ്നേഹം. അപ്പൊ പറ്റുന്നവരൊക്കെ വരൂ, വർക്കലയിലേക്ക് വരൂ, അവിടെ കാണാം. അല്ലെങ്കിൽ ഈ സീരീസ് തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങളെ വെച്ചിട്ട് മാത്രമല്ല ഒരുപാട് എമിനന്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഇനിയും അവർ ഫീച്ചർ ചെയ്യാനിരിക്കുന്നുണ്ട്. അവരെല്ലാവരും വെച്ചിട്ടുള്ള ലൈവുകൾ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും മ്യൂസിഷ്യൻസിന് ഇങ്ങനത്തെ ലൈവ് നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ. അതായത് സേഫായിട്ട് ഈ കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വന്നിങ്ങനെ കാണുകയാണെങ്കിൽ അത് വലിയൊരു ഹെൽപ്പായിരിക്കും മ്യൂസിഷ്യൻസിന്. എല്ലാ ലൈവുകളും പറ്റുന്നതൊക്കെ ഇനി അറ്റൻഡ് ചെയ്യുക. ഞാൻ പറയുന്നത് പിന്നെയും ഇത് തന്നെയാണ്, ശ്രദ്ധയോടെ കരുതലോടെ. ഒരു പാട്ട് കൂടി, ഏത് പാട്ടോ പാടണ്ടേ? ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധം അതിഗാഢം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധം അതിഗാഢം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം. താങ്ക് യു, ഗുഡ് നൈറ്റ്, സീ യു സൂൺ. മറക്കണ്ട വണ്ടർവാൾ മീഡിയയുടെ വെബ്സൈറ്റ്, February 13th വർക്കല താജ് ഗേറ്റ് വേ, ആര്യദയാൽ, ഹരി ശിവരാമകൃഷ്ണൻ, സീതാരാമകൃഷ്ണകുമാർ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.